എനിക്ക് ചോദിക്കാനുള്ള ഇപ്പം ഇസ്ലാം എന്ന് പറയുന്നത് റിലീജിയൻ ഓഫ് പീസ് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയിട്ട് സമാധാനമായിരിക്കും പഠിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, ബാക്കിയുള്ള സഹജീവികളെ സ്നേഹിക്കാനും അവരോട് സമാധാനപരമായിട്ട് ഇടപെടാനും എല്ലാം അങ്ങനെയൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട്, വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവർ തന്നെയാണ് എല്ലാം കവണയായിട്ട് ഇതിന് ഈ പ്രവാചക നിന്ദയ്ക്കെതിരെ ഇപ്പം തന്നെ നുപുർ ശർമ്മയെ തന്നെ കെട്ടിത്തൂക്കണം. അത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും എതിരെ പറയുന്നവരൊക്കെയുള്ള ശിക്ഷയായിരിക്കണം അത് ഒരു കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു കോലം കെട്ടി തൂക്കിയേക്കുന്ന ആ രീതി ചെയ്യണം എന്നുള്ളൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചേക്കുക. അന്നേരം ഈ സമാധാനം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ട്രോളി ആരോ വിളിച്ചതാ. പടച്ചവൻ തന്നെ ഇസ്ലാമിനെ ട്രോളി ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, സമാധാനം എന്ന്. കാരണം വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതത്തിന്റെ പേര് എങ്ങനെയാണ് സമാധാനം എന്നാകുന്നത്? സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എല്ലാ രാജ്യങ്ങളും എടുക്ക്, ജുമാ കഴിഞ്ഞിട്ടാണ് പോയി ബോംബിടുന്നതും സ്വയം പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അത് ട്രോളാണെന്നാണ് ഞാൻ ഇപ്പോഴും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്റെ പെൺ വിഷയങ്ങള്, കൊള്ളയടി, പെണ്ണുപിടി, പിടിച്ചുപറി, പെണ്ണുങ്ങളെ കണ്ട് മോഹം തോന്നുക തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ ഈ ഖുർആനിലുണ്ട്. പിന്നെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ്, മുന്നിലൂടെയോ പിന്നിലൂടെ സ്ഥാതമാരൊക്കെ പറയണതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ സ്ത്രീകളുടെ മെൻഷർ പീരീഡില് ബന്ധപ്പെടാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്, ഹദീസുകളിലും പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ നമസ്കരിക്കണം എന്നു മാത്രം പറയുന്നില്ല. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എത്ര നമസ്കരിക്കണം, ആര് നമസ്കരിക്കണം ഒന്നും പറയുന്നില്ല. ഈ നമസ്കാരത്തിന്റെ അടിസ്ഥാനം തന്നെ പോക്കാണ്. ചുരുക്കത്തില് പെൺവിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണോ പ്രവാചകൻ വന്നത് എന്ന് തോന്നിപ്പോകും. വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ആളുകളുമായി, വിവാഹബന്ധം നിഷിദ്ധമായ വീടുകളിൽ നമുക്ക് പോകാം, കുഴപ്പമില്ല, അവരുമായിട്ട് നമുക്ക് സഹവസിക്കാം. ഇപ്പൊ ഉമ്മ ഉമ്മ പോലെയുള്ളവർ, അവരെയൊക്കെ പരലോകത്തെ ഭാര്യമാരായിട്ട് കിട്ടുമെന്ന് ഉസ്താദ് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോ മഹ്റം എന്നാണ് അതിന് പറയുക. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ, അവരുമായിട്ട് നമുക്ക് എങ്ങനെയും ഇടപഴകാം. അങ്ങനെ അല്ലാത്ത ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി വയറു നിറയെ ഭക്ഷണം കഴിച്ച് അവരുടെ മടിയിൽ തലചായ്ച്ച് കിടന്നുറങ്ങി അവര് പ്രവാചകന്റെ തലയിൽ നിന്ന് പേൻ നോക്കി കൊടുക്കുന്നതും, അങ്ങനെ സമ്പൂർണമായിട്ടും പ്രവാചകൻ സ്ത്രീകളോട് എങ്ങനെയായിരുന്നു, പ്രവാചകൻ സ്ത്രീ വിഷയത്തിൽ വീക്കായിരുന്നു എന്നാണ് ഈ പ്രമാണങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് എന്റെ വിഷയമല്ല, ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറയാനും ഇതൊക്കെ പഠിപ്പിക്കാനും ആണോ പ്രവാചകൻ വന്നത് എന്ന് ഒരു വേള എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രവാചകന്റെ ഭാര്യമാരുടെ പേരില് ധാരാളം കമ്പിക്കഥകള്, ഇപ്പം ആയിഷയുടെ ഒക്കെ വിഷയം കണ്ടില്ലേ, ചുണ്ട് ഉറിഞ്ചാറുണ്ടായിരുന്നു എന്നും നാവ് ഉറിഞ്ചെടുക്കാറുണ്ടായിരുന്നെന്നും നോമ്പ് കാലഘട്ടങ്ങളിൽ, പിന്നെ വേറെ എന്തൊക്കെയോ ഉറിഞ്ചാറുണ്ടായിരുന്നു എന്നൊക്കെ, അതൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇങ്ങനെ ധാരാളം കമ്പിക്കഥകൾ നിറഞ്ഞ പുസ്തകമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഒരൊറ്റ ഖുർആൻ വചനങ്ങൾ പോലും ഈ ആധുനിക കാലഘട്ടത്തില് മനുഷ്യന്റെ പൊതുജീവിതത്തിന് ഉപകാരപ്രദമാകുന്നതും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും തക്ക രൂപത്തിൽ സഹിഷ്ണുതയോടുകൂടി മനുഷ്യൻ ജീവിക്കാൻ ഉതകുന്നത് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ യുദ്ധത്തില് പിടിച്ചെടുക്കപ്പെട്ട പെണ്ണുങ്ങളുമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ, കുഴപ്പമില്ല, അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിലോ പ്രവാചകരെ, ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രീക്യൂഷൻസ് സ്വീകരിക്കാമോ? വേണ്ടെന്നേ, അള്ളാഹു ഉദ്ദേശിച്ചാൽ കുട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇല്ല, അവരടിമകളല്ലേ, കുഴപ്പമില്ല. അതായത് പെണ്ണിന്റെ ജീവിതത്തിന്, പെണ്ണിന്റെ ശരീരത്തിന്, പെണ്ണിന്റെ ആഗ്രഹങ്ങൾക്ക്, പെണ്ണിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും നൽകാതെ വെറും ഒരു സെക്സ് ടോയിയായി മാത്രം പെണ്ണിനെ വരച്ചു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രമാണങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതം വിട്ടവരെ ഒക്കെ കൊല്ലണം എന്ന് പറഞ്ഞു. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അലയോ അക്മൽതു ലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ഇസ്ലാം എന്ന മതത്തെ മാത്രമേ അള്ളാഹു അംഗീകരിക്കുന്നുള്ളൂ, മറ്റുള്ള ഒരു മതത്തെയും അള്ളാഹു അംഗീകരിക്കുന്നില്ല. മറ്റൊരു മത നിയമങ്ങളും അള്ളാഹുവിന്റേതല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെയുള്ള വെറും ചില ഗോത്ര ആചാരങ്ങളെ മാത്രം ഫോളോ ചെയ്യുന്ന രൂപത്തിൽ മനുഷ്യൻ മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തില് ഒരു രീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു നേരെ തിരിച്ചാണ്. കാരണം മനുഷ്യൻ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരില് തിരിച്ചറിയപ്പെടണം. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും സാഹോദര്യവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം ഉപയോഗപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവജാലങ്ങളെ മൊത്തം സംരക്ഷിച്ചു എന്നും അവരെയൊക്കെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പോകുന്നു എന്നും അവകാശപ്പെടുന്ന പടച്ച തമ്പുരാന്
ഒരു ഇബിലീസിനെ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ലോകം മുഴുവനും തന്റെ കീഴിൽ കൊണ്ടുവരാൻ പോലും കഴിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യനോട് പറഞ്ഞത്, ഭൂമിയിൽ കുഴപ്പമില്ലാതാവുകയും ലോകം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുന്നത് വരെയും നീ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, എനിക്കോ പറ്റിയില്ല, നിങ്ങൾക്കെങ്കിലും പറ്റുമെങ്കിൽ ലോകം മുഴുവനും എനിക്ക് വേണ്ടി ആക്കി തീർക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കഴിവുകേട് കൂടിയാണ് അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോ മുസ്ലിം അല്ലാത്തവരെ മുഴുവനും ഒന്നും ചെയ്യാൻ അള്ളാഹുവിന് കഴിയില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു മുസ്ലിം അല്ലാത്തവരെയൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്ത് അങ്ങ് ഇല്ലാതാക്കിക്കോ എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ള അള്ളാഹുവിനെ എങ്ങനെയാണ് അള്ളാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എങ്ങനെയാണ് ഈ അള്ളാഹുവിന്റെ കരുണ നിർവചിക്കുന്നത്? അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ നീതിബോധം എന്തോ എനിക്കത് മനസ്സിലായിട്ടില്ല. കാരണം മനുഷ്യർക്കിടയിൽ തന്നെ വേർതിരിവുകൾ ഉണ്ടാക്കിയ, മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാനല്ല കൊല്ലാൻ പഠിപ്പിച്ച ഈ രക്ഷിതാവിന് എങ്ങനെയാണ് നീതിബോധമുള്ളത്? എം എം അക്ബറിനെ വിശ്വാസിയാക്കി, 72 ഹൂറികൾക്ക് ഉടമയാക്കി, നാസർ കൊടിമരത്തേതാ നരകത്തിന്റെ വിറകുകൊള്ളിയുമാക്കി. എങ്ങനെയാണ് അള്ളാഹുവിന്റെ നീതിബോധത്തെ നമ്മൾ ന്യായീകരിക്കുന്നത്? പിന്നെ അള്ളാഹു പറഞ്ഞത് നമ്മളെ പരസ്പരം അള്ളാഹു തിരിച്ചറിയണം, നിങ്ങളിൽ ആരാണ് നല്ലവനെന്ന്. അതുകൊണ്ട് അള്ളാഹു ഖലഖ നമുക്കിടയിൽ അള്ളാഹു ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾക്കിടയിൽ അള്ളാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് നല്ലവൻ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആര്? ആദ്യം തന്നെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് പിറവിയെടുക്കുമ്പോൾ അള്ളാഹു തന്നെ രേഖപ്പെടുത്തുന്നു അവൻ എന്ത് പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എത്ര പ്രവർത്തിക്കണം, എന്തിന് പ്രവർത്തിക്കണം. അങ്ങനെ ആ അള്ളാഹുവിന്റെ വിധി അനുസരിച്ചു മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാൻ ആലിമുൽ ഗൈബ് അദൃശ്യമറിയുന്ന ഈ അള്ളാഹുവിന് അറിയാതെ പോയോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഖുർആനിലൂടെ അവകാശപ്പെടുന്ന മുഴുവൻ വാദങ്ങളെയും പൊള്ളയാക്കുകയാണ് ഈ ഒരു ഒറ്റ വചനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കെട്ടുകഥകളും ഇല്ലോജിക്കലായിട്ടുള്ള വസ്തുതകളും മാത്രമുള്ള, നമുക്ക് ഒരു തരത്തിലും അനുകരിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഗ്രന്ഥവും, ഒരിക്കലും നമുക്ക് അംഗീകാരയോഗ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ഒരു പ്രവാചകനെയുമാണ് ഈ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ആത്യന്തികമായി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ജബ്ബാർ മാഷ് പറഞ്ഞത് ഞാൻ തയ്യാറാണ് വെല്ലുവിളിക്ക്. അദ്ദേഹം പറഞ്ഞ ആയിഷ വിവാഹം മാത്രമല്ല കാലഹരണപ്പെട്ട്, ഇസ്ലാമിലെ എല്ലാ സംഭവങ്ങളും കാലഹരണപ്പെട്ടതാണെന്നാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സക്കാത്ത് അടക്കം കാലഹരണപ്പെട്ടു എന്നാണ്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ അദ്ദേഹം അത്രേ പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ഈ ഇസ്ലാമിലെ ശിക്ഷ നടപടി, ക്രിമിനൽ നടപടി, വ്യഭിചാരീനെ കല്ലെറിഞ്ഞു കൊല്ല, അത് എന്താണ് ഒരു ഇസ്ലാമില് ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഒരു നടപ്പിലാക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ട്? എനിക്ക് സംശയമാണ്. അതെ, ഇസ്ലാമിലെ പ്രതികാരം അതെന്താണ്? ഒരു ഒരു ആയത്തിലുണ്ട്, ഒരു ഗോത്രത്തിലെ ഒരു 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 ഒരാള് മറ്റേ ഒരു വേറൊരു മറ്റേ ഗോത്രത്തിൽ പോയി സ്ത്രീനെ കൊന്നു കഴിഞ്ഞാൽ ആ ഗോത്രക്കാരൻ ഇവിടുത്തെ സ്ത്രീനെയാണ് കൊല്ലേണ്ടത്, അതല്ലാണ്ട് കൊന്നവരെ അല്ല കൊല്ലേണ്ടത് എന്നൊക്കെയുള്ള ശിക്ഷാ നടപടിയാണ് ഖുർആനിലുള്ളത്. ഈ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു നിയമം ഇന്നത്തെ ഈ 20th century മൊറാലിറ്റിക്ക് പറ്റും എന്ന് പറയാൻ പറ്റില്ല. എല്ലാം കാലഹരണപ്പെട്ടിരിക്കുന്നു. അന്നത്തെ 7th century ഒരു ഗോത്രീയമായിട്ടുള്ള സംഭവമാണ് ഈ മതത്തിലെ എല്ലാ കാര്യങ്ങളും. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 4th അധ്യായത്തിലെ 59 പേജ് നമ്പർ, 4th അധ്യായത്തിലെ ഹദീസാണ് ഞാൻ വായിക്കുന്നത്. 4th അധ്യായം എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. ഇനിയിപ്പോ അത് അധ്യായത്തിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറയണ്ട. 4th അധ്യായം അംഗസ്നാനം, അംഗസ്നാനം അതായത് വുളു എന്ന് പറയുന്ന അധ്യായത്തിലെ 59 പേജ് നമ്പർ 167 ഹദീസ് ഞാൻ അങ്ങനെ തന്നെ വായിക്കാം. അനസിൽ നിന്ന് ഉഖിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട ചിലർ മദീനയിലെത്തി. അവർക്ക് നാട് പിടിക്കാതാവുകയും രോഗം ബാധിക്കുകയും ചെയ്തു. ഒട്ടകമുള്ളിടത്തേക്ക് പോകാൻ നബി അവരോട് കൽപ്പിച്ചു. അങ്ങനെ അവർ അതിന്റെ പാലും മൂത്രവും കുടിക്കുവാനും അവരങ്ങനെ ചെയ്തു. അവർ സുഖം പ്രാപിച്ചപ്പോൾ നബിയുടെ ഒട്ടകമേക്കാരനെ അവർ കൊന്നുകളഞ്ഞു.
ഒട്ടകങ്ങളെ തെളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പുലർച്ചെ നബി വിവരമറിഞ്ഞു. അവരെ പിടികൂടാൻ ആളെ നിയോഗിച്ചു. ഉച്ചയാകും മുമ്പേ അവരെ കൊണ്ടുവന്നു. ഉടനെ അവരുടെ കൈ കാലുകൾ മുറിക്കാൻ ഉത്തരവായി. കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ കൽപ്പിച്ചു. ചുട്ടുപഴുത്ത കല്ലിൽ കിടത്തി വെള്ളത്തിന് അപേക്ഷിച്ചെങ്കിലും വെള്ളം നൽകിയില്ല. ഇതിനകത്തൊരു വാക്കുപോലും ഞാൻ ഇട്ടിട്ടില്ല, മുറിച്ചും കളഞ്ഞിട്ടില്ല. സ്വഹീഹുൽ ബുഖാരിയിലെ 167 നമ്പർ ഹദീസ്, 4 അധ്യായം, അംഗസ്നാനത്തിന്റെ ചാപ്റ്റർ ആണ്, 59 പേജ് നമ്പർ. ജാമിദ ഉടായ്പ് കാണിച്ചു എന്ന് പറയുന്നത് അല്ല, അത് അതല്ലാണ്ട് ബുഖാരിയിൽ വേറെ ഹദീസിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, അവർ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയും ചെയ്യും. അതായത് ആലങ്ങാടൻ പറഞ്ഞ മൂന്ന് റീസൺ നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. ഇദ്ദേഹം പറഞ്ഞത് വളച്ചെടുക്കെട്ടിയാണല്ലോ ആദ്യം തന്നെ പറഞ്ഞു കൊണ്ടുവന്നത്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഒട്ടകത്തെ വിട്ടുതരാനെന്നൊക്കെ പറഞ്ഞത്. അതിനെ കോട്ട് ചെയ്ത് ഞാൻ താങ്കൾ പറഞ്ഞ മൂന്ന് റീസൺ താങ്കൾ പറഞ്ഞത് കൊണ്ടാണ് പിന്നീട് ഞാനത് റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. അത് നസ അതെ. അപ്പൊ സഫർ ചോദിച്ചത് എന്താ ചോദിച്ചാ, പ്രവാചകന്റെ കാലത്ത് മുർത്തദായ ആൾക്കാരെ വധിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ അതിന്റെ തെളിവാണ് ഇത്, വധിച്ചിട്ടുണ്ട്. കാരണം മൂന്ന് കുറ്റങ്ങളിൽ എന്തിനാണ് ഈ ഇവരെ ഇങ്ങനെ കൈകാൽ ഛേദിച്ചിട്ട് മരുഭൂമിയിൽ ഇട്ടെന്ന് ചോദിച്ചപ്പോ കുഫർ കാരണമാണെന്ന് പ്രവാചകൻ തന്നെ വ്യക്തമായിട്ട് ഇപ്പൊ ഞാൻ ഉദ്ധരിച്ച് സുന്നൻ എൻ നാസായി 306 പറയുന്നുണ്ട്. സഹീഹായിട്ടുള്ള ഹദീസാണ്.